നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എൻട്രൻസുകാർക്ക് വേണ്ടി എടുക്കുന്ന നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ കുറേ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ കയറി കാണുന്നൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ലാതൊക്കെ ഓക്കെ. പിന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം എക്സാമിനുണ്ടാവും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൂടെ ഓരോരുത്തരും പഠിക്കുക. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചുകൊണ്ട് പോകും എന്നുള്ള ഒരു രീതി കൂടെ നമുക്കൊന്നും പറ്റത്തില്ല. മാക്സിമം ക്വസ്റ്റ്യൻസുകളെ കവർ ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് സ്പീഡെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനറിയാം എന്നുള്ളത് നമുക്ക് ഒരു 50% അത് നമ്മുടെ മാർക്സ് കിട്ടുന്നതിന് ഉപകരിക്കത്തുള്ളൂ. സ്പീഡും ആക്യുറസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് മൂന്നും കൂടി പോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി ഭയങ്കരമായിട്ടുള്ള ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഹാർഡ് വർക്ക്, ഇത് രണ്ടും നിങ്ങൾക്ക് നല്ലതുപോലെ വേണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഈ ചാപ്റ്റേഴ്സുകൾ എന്ന് പറയുമ്പോൾ പല ക്വസ്റ്റ്യൻസുകളും നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുന്ന ഇൻ്റഗ്രേഷന്, ഡിഫറൻസിയേഷന്, പിന്നെ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒത്തിരി വൈഡായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഇൻ്റഗ്രേഷനൊക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുറേ പ്രോബ്ലംസുകളൊക്കെ ഓക്കെ, എന്നാലും അവിടെ നിന്നും ഇനിയും പുതിയ ക്വസ്റ്റ്യൻസുകൾ ഇഷ്ടം പോലെ ഫോം ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കൂടെ മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സുകളെയും, ഏകദേശം നമുക്കിപ്പോൾ ഡിഫറൻസിയേഷൻ, മെട്രിസസ്, ഇൻ്റഗ്രേഷൻ ഒന്നും പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, ഇൻ്റഗ്രേഷനും പഠിക്കണം. അതിനുള്ളിൽ നിന്ന് ഏറ്റവും നല്ലത് ഏരിയ പഠിക്കുന്നത്, ഏരിയ അണ്ടർ കർവ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രോബ്ലംസുകളൊക്കെ, ഷോർട്ട് ട്രിക്സൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഡർ ആൻഡ് ഡിഗ്രി. പിന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ളതൊക്കെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസുകൾ, ആ സെഗ്മെൻറ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ജനറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒത്തിരി ഡിഫറൻറ്റ് പ്രോബ്ലംസുകളുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്രയൊന്നും കവറപ്പ് ചെയ്ത് പോകുന്നത് അത്ര ഈസി ആവത്തില്ല. അങ്ങനെ ഇൻ്റഗ്രേഷൻ തന്നെ ഒന്ന് നിങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഇടയ്ക്ക് നല്ല രീതിയിൽ കൂടെ എഴുതാൻ പറ്റും. രണ്ടാമത് തന്നെ വെക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത്തിരി ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെക്ടറിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറച്ചൊക്കെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം കുറച്ച് കൺസെപ്റ്റിൽ നിന്നുമാണ് ആ പ്രോബ്ലംസ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നതിന് കൂടുതലൊന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കയറാം. നല്ല രീതിയിൽ കൂടെ പഠിച്ചോണം കേട്ടല്ലോ. പിന്നെ എല്ലാവരോടും മറക്കാതെ അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. എക്സാമൊക്കെ എടുക്കുക, കൂടുതൽ ഷെയറിങ്ങിനനുസരിച്ച് കൂടുതൽ ക്ലാസ് അങ്ങോട്ട് കിട്ടും. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചിലരൊന്നും ഇടുന്നില്ല, കുറച്ച് അതൊക്കെ ഒന്ന് നിറയ്ക്കാം കേട്ടോ. അപ്പോൾ അതോടൊക്കെ അങ്ങോട്ട് നിറയ്ക്കുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസുകൾ ബോർഡേ കിടപ്പുണ്ട്, എല്ലാവരും റെഡിയാണല്ലോ. നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ, നല്ല പവർഫുള്ളായിട്ട് മൈൻഡ് ഇരിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ 7.5 ഇൻറ്റു കോസ് ഓഫ് 37.5 ഈസ് ഈക്വൽ ടു ഡാഷ്. നാല് ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതോ ഒരാളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് ഡിഗ്രീസുകളൊക്കെ എന്തായാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ, പ്രത്യേകിച്ച് ട്രിഗണോമെട്രി, അതൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാത്ത ട്രിഗണോമെട്രിയിലെ ഒരു റിസൾട്ടാണ്. പ്ലസ് വണ്ണിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 sin A cos B ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി, ഇങ്ങനൊരു റിസൾട്ടുണ്ട്. ഓക്കെ, 2 sin A cos B, therefore വെറും സൈൻ എ കോസ് ബി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി, ഇങ്ങനെ റിസൾട്ട് ഭയങ്കരമായിട്ടുണ്ട്. സൈൻ എ കോസ് ബിക്ക് ഉണ്ട്, കോസ് എ സൈൻ ബിക്ക് ഉണ്ട്, സൈൻ എ സൈൻ ബിക്ക് ഉണ്ട്, കോസ് എ കോസ് ബിക്ക് ഉണ്ട് കേട്ടോ. നാല് റിസൾട്ടുകളാണ്. അപ്പോൾ ഇതിനുള്ളിൽ സൈനും കോസും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് സൈന് സെക്കൻഡ് കോസ് ആയതുകൊണ്ടാണ് ഈ റിസൾട്ട് വന്നത്. ഫസ്റ്റ് കോസ് സെക്കൻഡ് സൈൻ ആണെങ്കിൽ ഈ പ്ലസ് മാറി മൈനസ് ആവും. ഓക്കെ, ദെൻ ദാറ്റ് ക്യാൻ ബി 1/2 ഇൻറ്റു, നമുക്ക് ഇതിനെ അപ്പോൾ എങ്ങനെ എഴുതാം, ഇവിടെ എ ഇതാണ്, ബി ഇതാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 7.5 പ്ലസ് 37.5, ഏകദേശം 45 ഡിഗ്രി കിട്ടുമല്ലോ. പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 7.5 മൈനസ് 37.5 എന്ന് പറയുമ്പോൾ മൈനസ് 30 എന്ന് വരും, ആണല്ലോ. അപ്പോൾ ആ ഉള്ളിലുള്ള മൈനസ് ഇങ്ങനെ പുറത്ത് വന്ന് ഇവിടെ ആയിക്കോളും. ഓക്കെ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1/√2 മൈനസ് 1/2, എൽസി എടുക്കുമ്പോൾ 2 - √2 ബൈ 2 × √2 ഇൻറ്റു ചേരുമ്പോൾ 4√2. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടി 2 - √2 ഡിവൈഡ് ബൈ 4√2. ആ ഇവിടെ ഏതായാലും ഭാഗ്യത്തിന് ഇല്ല ഇല്ലയോ. ഇനി അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യം, 4√2 എന്നുണ്ട്, പക്ഷേ ന്യൂമറേറ്റർ സെയിം അല്ല അല്ലേ. ഓക്കെ, മറ്റടുത്തൊന്നും റൂട്ട് ഇല്ലാത്ത ടേംസിന്, അപ്പോൾ ഇതിനുള്ളിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനുള്ളൊന്നും റൂട്ട് ഇല്ലാത്ത എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് താഴെ മടക്കി ഒരു 2 കൊണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 4√2, ഈ റൂട്ട് ചെയ്യുമ്പോൾ 2 ആയിക്കോളും. അപ്പോൾ റൂട്ട് അങ്ങ് പൊക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിലോട്ട് ഇത്ര അടുക്കാനുള്ള ഇതായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 √2 ദാറ്റ് ഈസ് 2 √2 √2 ഇൻറ്റു 2 √2 ദാറ്റ് ഈസ്
2 എന്നാവും 2 റൂട്ട് 2 ചെയ്യുമ്പോൾ 2 ആവും ഡിവൈഡഡ് ബൈ 4 റൂട്ട് 2 ഇൻ 2 മീൻസ് 8 ഓക്കെ 2 നെ കോമൺ എടുത്താൽ റൂട്ട് 2 മൈനസ് 1 ബൈ 8 കട്ട് ചെയ്യുമ്പോൾ 4 ആൻസർ ഈസ് റൂട്ട് 2 മൈനസ് 1 ബൈ 4 എന്നുണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ആൻസർ എത്തിപ്പെട്ടിട്ടുണ്ട് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇവിടം വരെ എത്തിച്ച് നിർത്തി കഴിഞ്ഞിട്ട് കാര്യമില്ല ആൻസർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന ഡിനോമിനേറ്റർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു എന്താണ് 4 റൂട്ടിനോട് ഒരു റൂട്ടിലൂടെ ചേർന്നാൽ റൂട്ട് ഇല്ലാതെ 8 ആയിക്കോളും അപ്പോൾ നമ്മുടെ ആൻസറിലൂടെ എത്താനുള്ള ഏകദേശം ഒരു വഴി ആയിക്കോളും അങ്ങനെ 2-നെ കോമൺ ആകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ താഴെ 4 ആയി റൂട്ട് 2 മൈനസ് 1 ബൈ 4 കിട്ടി ആൻസർ അടുത്ത ക്വസ്റ്റിനോട് പോകാനുള്ള സമയമായി നെക്സ്റ്റ് ക്വസ്റ്റൻ ഒത്തിരി ലോജിക് ക്വസ്റ്റനാണ് അത്ര രസകരമേ അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഇതൊന്നും വന്നാൽ ആരും ചെയ്യാനും പോകുന്നില്ല എന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റൻസുകൾ നമുക്ക് വലിയ ചെയ്യുക എന്നുള്ളതല്ല ചിന്തിക്കുക എന്നുള്ളതാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം എ ഈസ് എ 3/4 മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ ഒരു 3/4 മെട്രിക്സ് ആണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് ബി ഈസ് എ മെട്രിക്സ് അതിൻ്റെ ഓർഡർ വന്നിട്ടില്ല സച്ച് ദാറ്റ് എ ട്രാൻസ്പോസ് ഇൻ ടു ബി ആൻഡ് ബി എ ട്രാൻസ്പോസ് ആർ ബോത്ത് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ഇൻറ്റു ചെയ്യാൻ പറ്റും അതുപോലെ ബി ഇൻറ്റു എ ട്രാൻസ്പോസും ഇൻറ്റു ചെയ്യാൻ പറ്റും ഇൻറ്റു ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മീനിങ് എന്തോ രണ്ട് മെട്രിക്സും ഇൻറ്റു ചെയ്യാൻ പറ്റുമെന്ന് എല്ലാ മെട്രിക്സും ഇൻറ്റു ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു കണ്ടീഷൻ ഉണ്ട് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ഇൻറ്റു ചെയ്യാൻ പറ്റൂ അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടെന്ന് അർത്ഥം ഓക്കെ അങ്ങനെയാണെങ്കിൽ ബിയുടെ ഓർഡർ എന്താണ് അപ്പോൾ ബിയുടെ ഓർഡർ നമ്മൾ എം ബൈ എൻ എന്നും കൂടെ എടുക്കുന്നു ഓക്കെ അപ്പോൾ എ 3/4 ആണെങ്കിൽ എ ട്രാൻസ്പോസ് ആരായിരിക്കും 4/3 ആയിരിക്കും ശരിയല്ലയോ അതിൻ്റെ ഓർഡർ മാറുമ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോയും കോളം ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായി അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എത്രയായിരുന്നു 4/3 ബിയുടെ ഓർഡർ ആരായിരുന്നു എം ഐ എൻ ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റും നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് തമ്മിൽ ഈക്വൽ ആകുമ്പോൾ എം ഈസ് ഈക്വൽ ടു നമുക്ക് ആരെ കിട്ടി 3 കിട്ടി ഓക്കെ അല്ലേ നെക്സ്റ്റ് ബി ഇൻറ്റു എ ട്രാൻസ്പോസ് ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ബിയുടെ ഓർഡർ എവിടെ എഴുതി എം ബൈ എൻ എ ട്രാൻസ്പോസിൻ്റെ ആരായിരുന്നു 4/3 ഓക്കെ ഇതും ഡിഫൈൻഡ് ആവുമെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു 4 ഇപ്പം നമുക്ക് എന്ത് എളുപ്പമായിട്ട് മനസ്സിലായി അപ്പോൾ ഓർഡർ എം ബൈ എൻ ആയിരുന്നു എം 3 കിട്ടി എൻ 4 കിട്ടി ദ ഫോർ ഓർഡർ ഈസ് 3/4 ആൻസർ ആൻസർ ഓക്കെ നല്ല ക്വസ്റ്റൻ ആയിരുന്നു നല്ലപോലെ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം ഉള്ള എക്സ്പ്ലനേഷൻ ഒരു എൻട്രൻസ് ക്ലാസ്സിൻ്റേതായിട്ടുള്ളത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകാമല്ലോ സൂപ്പറായിട്ട് രണ്ട് പ്രോബ്ലംസിനും കൂടെ പഠിച്ചു നമുക്ക് അടുത്ത രണ്ട് ക്വസ്റ്റൻസ് കൂടെ ചെയ്യാം സൂപ്പർ പ്രോബ്ലം നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ് ഇത്തിരി വലിയ ക്വസ്റ്റനാണ് നിങ്ങൾക്കൊന്നും എത്ര ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടവരാണ് ഇൻ്റഗ്രേഷൻ എല്ലാവരും എന്നാലും അതിനെ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എല്ലാവരും മാറ്റി നിർത്തിയേക്കുന്നത് അല്ലാതെ ഇൻ്റഗ്രേഷൻ അത്ര മോശമൊന്നുമല്ല പക്ഷേ പഠിക്കാൻ വളരെ ടഫായതുകൊണ്ട് അതിനോട് അത്ര താല്പര്യമില്ലെന്നേ ഉള്ളൂ നല്ല ക്വസ്റ്റ്യൻസുകളാണ് ഇതിനുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ നല്ലൊരു ക്വസ്റ്റനാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് എക്സാമിന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഓക്കെ ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് റേഷ്യ 5x dx ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എ സൈൻ റേഷ്യ 4x ബി സൈൻ റേഷ്യ 6 സി സൈൻ റേഷ്യ 8 പ്ലസ് ഡി കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ അത് നമുക്ക് വേണമെന്നില്ല എന്നിട്ട് എയുടെയും ബിയുടെ സിയുടെയും വാല്യൂസുകളൊക്കെ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിലേതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം ഓക്കെ അതിനിപ്പോൾ മാർഗമൊന്നുമില്ല ഇയാളെ കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു നമ്മളിവിടെ വെച്ച് ഈ കോസ് റേഷ്യ 5 നമ്മൾ ആദ്യം കോസ് റേഷ്യ 4x ഇൻറ്റു കോസ് എക്സ് എന്നാക്കാം ഓക്കെ അല്ലേ ശരി എ റേഷ്യ 5 നമുക്ക് 5 4 1 സ്പ്ലിറ്റ് ചെയ്യാമല്ലോ ഇവിടെ ഇപ്പോൾ 5 നമ്മൾ 4 1 ആക്കുമ്പോൾ കോസ് റേസ് ടു 4x ഇൻറ്റു കോസ് എക്സ് ഓക്കെ ആണല്ലോ ഈ കോസ് റേഷ്യ 4x കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എ റേഷ്യ 4 എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാക്കാമല്ലോ എന്നിട്ട് ഈ കോസ് സ്ക്വയർ എക്സിനെ ഇങ്ങനെ നിങ്ങൾ മാറ്റണം സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു 1 - sin² x ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ഓക്കെ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഒറ്റ സ്റ്റെപ്പിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചാടുന്നത് 3-4 സ്റ്റെപ്പൊക്കെ ചാടി മണ്ടക്കോട്ട് കയറത്തില്ല കൊച്ചു പിള്ളേർ അതേപോലെ നിങ്ങൾ നിന്നോണം ശ്രദ്ധിച്ചിരിക്കാം നമ്മളിതിനെ സാധാരണ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇയാളെ എഴുതിയ ശേഷം ഇത് എക്സ്പാൻഡ് ചെയ്ത ശേഷമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ ഇല്ലയോ ഇവിടെ നമ്മൾ രണ്ടുകൂടെ ചെയ്യുന്ന ഒറ്റ സ്റ്റെപ്പ് കണ്ടോണം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട് ആദ്യത്തെ ടേം ആരാ എ സ്ക്വയർ മീൻസ് 1² ശരിയല്ലയോ 1² എന്ന് പറയുമ്പോൾ 1 തന്നെയാണ് ബ്രാക്കറ്റിൽ ഇതകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് എക്സ് ആയിട്ട് ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് എക്സ് എന്ന് ഫസ്റ്റ് ടൈം കിട്ടി ഓക്കെ ആണോ നോക്കിക്കേ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൽ എ സ്ക്വയർ ആണ് ഫസ്റ്റ് ടൈം ബ്രാക്കറ്റിൽ എ സ്ക്വയർ ആകുമ്പോൾ 1² ഈസ് 1 സൈൻ ക്യൂബ് എക്സ് അകത്തോട്ട് ആ 1 ഇൻറ്റു ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് എക്സ് എന്ന് കിട്ടി മൈനസ് അടുത്തെന്തായാലും മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 2 sin² x ഈ സൈൻ ക്യൂബ് അവിടെ ചെല്ലുമ്പോൾ
2 sin raised to 5x and I. Okay, and low. Plus next are b square means sin square, the whole square becomes sin raised to 4. E sin cube is sin raised to 7. காத்து கட்டி புறத்து ஒராள் இங்கே நிற்கியானாரா cos x dx. ஓகே இப்போ நோக்கிக்கே ப்ராக்கெட்டு முழுவன் சைன்கள் அதிண்ட் டெரிவேட்டிவ் ஆன கரெக்ட் cos x then u is equal to sin x du is equal to cos x dx then this equation becomes u cube 2u raised to 5 u raised to 7 this becomes du cos x dx ஆராயிட்டங்க மாறி du இப்போ நமக்கு நல்ல ரசகரமாயிட்டு இன்டகிரேட் செய்யാൻ പറ്റുന്ന டைம் u cube-നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to 4 by 4 minus 2 into u raised to 5 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to 6 by 6 കൊണ്ട് ഈ 2 കൊണ്ട് അതിനെ കട്ട് ചെയ്യുമ്പോൾ u raised to 6 by 3 ആയി ലാസ്റ്റിൽ u raised to 7 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to 8 by 8 plus d ഓക്കേ இப்போ நோக்கிக்கே கம்பேர் செய்யும்போது ஏட வேல்யூ இவட நோக்கிக்கே இவட சைன் ரேஷ் 4 ன்னு கூட இருந்து ஏ அங்கானെങ്കിൽ அது 1/4 ஓகே ஆனோ b ட வேல்யூ ன்னு சொல்றப்ப u ரே சைன் ரேஷ் 6 ன்ட எவடான தட் இஸ் u u இவட நம்ம வேல்யூ கொடுக்கணும் கட்டோ u ன்னு சொன்னா யாரായിരുന്നു சைன் x அப்ப இதெல்லாம் சைன் x ஆயிட்டு மாறிடுன்னு நீங்க વિચારിച്ചா மதி ஓகே இவட b ட வேல்யூ -1/3 c ட வேல்யூ 1/8 இது நோக்கிக்கே இவட உண்டது 1/4 -1/3 1/8 1/4 -1/3 minus ஓகே தட்ஸ் ஆன்சர் அப்போ இங்கேயே செய்யுன கொஸ்டின் கண்டல்லோ சப்ஸ்டிடியூஷன் மெத்தடின் லெங்தி கொஸ்டின் ஆனா நம்ம கொச்சு கொஸ்டின் சைன் எக்ஸும் ஒரு கோஸ் எக்ஸும் கண்டு யு சைன் எக்ஸ் டி யு யு ஸ்கொயர் பை எழுப்பம் செய்யணும் நல்லதான அந்நேரம் அதிக்கு ஆசியம் உள்ளாயிரம் அடுத்த ஆவசியத்தில் நம்ம உணர்ந்து பிரவர்த்திக்கணும் நீங்கள் அது வர்க் செய்யும் ஓகே நமக்கு அடுத்த ஒரு கொஸ்டினோட அங்கோட்டு பரிச்சயப்படாம் நல்ல ஒரு சூப்பர் ப்ராப்ளம் அப்போ நம்ம நாலாமத்தை கொஸ்டினோட கேறியான நாலாமத்தை கொஸ்டின் நம்ம ஃபஸ்ட் இயர் படித்த சாப்டர்லேதான The value of p for which x square plus 5px plus 16 is equal to 0 has no real root. இதின் real root உண்டாவாது இருக்கினவன் உண்டங்கள் இ p எட பலையிசில் ஏதக்க நாம்பர வரணம் that is a question. Okay. அவ்வடை போலையும் options உண்ட p greater than 8 by 5 p less than minus 8 by 5 பின்னாரட்டுத்தார்க்கிறேன் options வைக்கிறேன் okay. நம்மடு பண்டு படிச்சிருண்டு பத்தாம் காசிலே படிச்சிருண்டு நம்மட nature of roots என்ன படிச்சிருந்து ஒரு quadratic equation எத்தர் roots ஆன ரெண்டு roots roots கிட்டாது இருக்கணும்ங்கிறுள்ள condition b square minus 4ac less than 0 okay இதக்கு வரும் என்றாரிக்குவில்லோ இவ்விட b square இன்னும் b இவ்விடத்தரான 5p ஆனு கட்டலோ c 16 ஆனு ஏ இவ்வளத்தான 1 ஆன அதுக்கு எல்லாருக்கும் அறியாம் பி ஸ்கொயர் மைனஸ் 4ac என்ன நம்ம 5p த ஹோல் ஸ்கொயர் மீன்ஸ் 25p ஸ்கொயர் மைனஸ் 4 இன்டூ 1 இன்டூ 16 மீன்ஸ் 64 லெஸ் தேன் 0 ஓகே தட் இஸ் பி ஸ்கொயர் லெஸ் தேன் 64 அப்புறத்து போய் 25 தாழ வந்து 64 பை 25 பி ஸ்கொயர் லெஸ் தேன் 64 பை 25 என்ன பரையம்போ p ட வாலியூ ஆர்க்கு இடக்காயிருக்கும் இதுன்ற ரூட்ஸ்களுக்கு இடக்காயிருக்கும் மைனஸ் 8 பை 5 பிளஸ் 8 பை 5 இதுக்கு பண்டு படிச்சுள்ளதான் கேட்டோ நீங்கள் நேரத்தை படிச்சுள்ளதான இங்கேயிருந்து படிச்சுள்ளது ஏ ஸ்கொயர் லெஸ் தேன் 25 தென் ஏ என்ன பண்ணால் மைனஸ் 5க்கும் பிளஸ் 5னும் இடக்காயிருக்கணும் என்ன அதே போலயான பி ஸ்கொயர் லெஸ் தேன் 64 பை 25 என்ன பண்ணால் பி லைஸ் இன் பிட்வீன் மைனஸ் 8 பை 5 அண்ட் பிளஸ் 8 பை 5 தேர்ஃபோர் தட் இஸ் ஆன்சர் கிளியர் ஆயல்லோ நல்ல ஒரு கொஸ்டின் ஆயிருந்து கொச்சு கொஸ்டின் குட்டி கொஸ்டின் அப்போ நம்ம இன்னத்தை கிளாஸ் நம்ம இதோடுகூடி கம்ப்ளீட் ஆனால் நீங்கள் எல்லாவரும் எல்லாரோட ஆதமே ஷேர் செய்து லைக்கும் கமெண்டும் ஒக்கே எல்லாம் மார்க் செய்தே போகலூ என்ன விசுவாசிலான போனது அங்கே வரும்போது உடன் தான் கிளாஸ்கள் இங்கே வந்தோண்டே இருக்கும் ஓகே அப்போ எல்லாருக்கும் குட் பை